അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അനു രമേശൻ. ഈ ചാനലിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നേഴ്സുമാരൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നേഴ്സുമാരെല്ലാവരും ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറ്റിയുള്ള കുറച്ച് അഡ്വാൻറ്റേജസാണ്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക, തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. അതായത് ഇപ്പോൾ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനം ചെയ്യും. കൊറോണ ഔട്ട് ബ്രേക്ക് കാരണം യു കെ അവരുടെ റിക്രൂട്ട്മെൻറ്സ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സന്തോഷ വാർത്ത എന്ന വണ്ണം ജൂലൈ മാസം ആദ്യം മുതൽ അവർ റിക്രൂട്ട്മെൻറ്സ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ OET ഒക്കെ പാസ്സായിട്ടിരിക്കുന്ന നേഴ്സുമാരെ കണ്ണു വടച്ച് നേരെ കൊടുത്തോളൂ. യു കെ എന്ന് പറയുന്നത് നേഴ്സുമാർക്ക് സ്വർഗമാണ്. യു കെ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോഴ് നിലവിൽ NHS ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുകയും അവർക്ക് എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള നേഴ്സുമാരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അന്നേരം കുറച്ചൊക്കെ നേഴ്സുമാർക്കൊക്കെ ചിലതൊക്കെ ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ OET പാസ്സാകുക എന്നതല്ല അവരുടെ ഒരു മാനദണ്ഡം. അതേപോലെ തന്നെ നമ്മളുടെ പെർഫോമൻസ്, നമ്മൾ എന്തുമാത്രം നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നു അവിടെയാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. അന്നേരം ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. നല്ലോണം പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് NHS അല്ലെങ്കിൽ HSC ട്രസ്റ്റിലേക്കോ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. ഞാൻ HSC എന്ന് പറഞ്ഞത് ഈ നോർത്തേൺ അയർലൻഡിലെ ഹെൽത്ത് കെയർ സിസ്റ്റം നടപ്പിലാക്കുന്ന പബ്ലിക് ഹെൽത്ത് ഏജൻസിയാണ് HSC ട്രസ്റ്റ്. അതായത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് ഈ മൂന്ന് സ്ഥലങ്ങളിലെയും ഹെൽത്ത് കെയർ ഏജൻസി എന്ന് പറയുന്നത് NHS ട്രസ്റ്റാണ്. അവർ വഴിയാണ് അവിടെയുള്ള ഹോസ്പിറ്റലിൻ്റെ ഇടപാടുകൾ മുഴുവനും നടക്കുന്നത്. അതേപോലെ തന്നെ നോർത്തേൺ അയർലൻഡിലെ ഹെൽത്ത് കെയർ സിസ്റ്റം നടപ്പിലാക്കുന്നതാണ് ഈ പബ്ലിക് ഹെൽത്ത് ഏജൻസി ആയിട്ടുള്ള HSC ട്രസ്റ്റ്. ഈ HSC ട്രസ്റ്റിന് കുറച്ച് സബ് ട്രസ്റ്റുകളുണ്ട്. ഏകദേശം 6-7 സബ് ട്രസ്റ്റുകളുണ്ട്. അതിലെ ഒരു ട്രസ്റ്റിലാണ് ഞാനും എൻ്റെ വൈഫും വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾക്ക് NHS ട്രസ്റ്റിൽ എന്തൊക്കെ ഓഫേഴ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ടോ ആ ഓഫർ അതേപോലെ തന്നെ നമുക്കിവിടെ HSC ട്രസ്റ്റിലും കിട്ടും. അതായത് എൻ്റെയൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് NHS ട്രസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെക്കിലൊക്കെ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അവരൊക്കെ NHS ട്രസ്റ്റിനെ പറ്റി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു തന്നിരുന്നത്. പക്ഷേ എന്നിട്ടും ഞാൻ തിരഞ്ഞെടുത്തത് HSC ട്രസ്റ്റാണ്. ഞാൻ എന്തുകൊണ്ടാണ് HSC ട്രസ്റ്റ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞ രാജ്യം വളരെ മനോഹരമാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മനോഹാരിത കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഈ ചാനലിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. അതിലറിയാം ഈ നോർത്തേൺ അയർലൻഡിൻ്റെ ഭംഗി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പാരിറ്റീവ്ലി ഗ്രേറ്റ് ബ്രിട്ടനെ അപേക്ഷിച്ച് കോസ്റ്റ് ഓഫ് ലിവിങ് വളരെയേറെ കുറവാണ്. പ്രത്യേകിച്ചും നമ്മൾ റെൻറ്റിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുറവുള്ളത്. നിങ്ങൾക്കറിയാം എപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് ജീവിത ചെലവ് കൂടുതലാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. UKയിലെ അതർ ഏരിയാസ് അതായത് ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലും വെയിൽസിലുമൊക്കെ നമ്മൾ ചിലവാക്കുന്ന 800 മുതൽ 1000 pounds വരെ ഒരു നല്ല വീടിന് നമ്മൾ കൊടുക്കേണ്ടി വരും വാടകയായിട്ട്. അപ്പോൾ അതേപോലെയുള്ളൊരു വീട് നമ്മളിവിടെ നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസത്തിൽ ഏകദേശം 400 മുതൽ ഏകദേശം 600 pounds വരെ നമ്മൾ കൊടുത്താൽ മതി. ബാക്കിയുള്ള അത്രയും പൗണ്ട് നമുക്ക് സേവിങ് ആണ് ഇവിടെ. നമ്മുടെ ഇവിടുത്തെ ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് നമുക്കുള്ള സേവിങ്സും കുറയാറുണ്ട്. അതുകൊണ്ടാണ് ഗൾഫ് റിട്ടേൺസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കധികം സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഗൾഫിലായിരുന്നെങ്കിൽ ഒത്തിരി സേവ് ചെയ്തേനെ. കാര്യം ശരിയാണ്, നമുക്ക് ഗൾഫിൽ സേവ് ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും നമുക്കിവിടെ സേവ് ചെയ്യാനൊക്കുന്നില്ല. പക്ഷേ രണ്ടു പേർക്കും അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എമൗണ്ട് ഇവിടെ സേവ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് ഒരു പഞ്ഞവുമില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ ഡിപ്പെൻഡൻസ് വർക്ക് ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് കെയർ ഹോംസാണ്. ഞാൻ പറഞ്ഞതാലോചിക്കുക, 400-ഓളം നേഴ്സിംഗ് കെയർ ഹോംസ് ഇവിടെയുണ്ട്. അന്നേരം അതിലെ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് കെയർ ഹോമിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ എന്താ പറയണ്ട മലമറിക്കുന്ന പണികളൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം പറയുമ്പോൾ ഈ അയർലൻഡും നോർത്തേൺ അയർലൻഡും ഒരുമിച്ചാണ് ചേർന്ന് കിടക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഒരു ഐലൻഡ് പോലെയാണ് കിടക്കുന്നത്. ഇതിനെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഓഷൻ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷനാണ്. അന്നേരം അവിടെ നിന്നുള്ള കാറ്റുകളൊക്കെ ഇച്ചിരി ധാരാളമായിട്ട് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൽ കാറ്റും മഴയും അല്പം കൂടുതലാണ്.
പിന്നെ സ്നോഫോൾ സ്നോഫോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അധികം സ്നോഫോൾ ഉണ്ടാകാറില്ല. ഏകദേശം 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വിൻ്ററിൻ്റെ ടൈമിൽ ആ ഒരു സമയങ്ങളിൽ മാത്രമേ സ്നോഫോൾ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം സ്നോഫോളൊക്കെ അതിൻ്റെ വീട്ടിൽ പോകും. പിന്നെ പറയാനുള്ളത് ക്രൈം റേറ്റിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ക്രൈം റേറ്റ് ഉള്ളതുപോലെ തന്നെ ഇവിടെയും ക്രൈം റേറ്റ് ഉണ്ട്. പക്ഷേ യു കെയിലെ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉള്ളതിനേക്കാട്ടിലും നേരെ പകുതിയാണ് ഇവിടുത്തെ ക്രൈം റേറ്റ്. അതായത് ഇവിടുത്തെ ക്രൈം റേറ്റ് എന്ന് പറയുന്നത് 7.6% ആണ്. നമ്മൾ യു കെയിലെ അതർ ഏരിയാസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ ഏകദേശം 15% അവിടുത്തെ ക്രൈം റേറ്റ്. കുട്ടികളുടെ സ്കൂളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളുടെ സ്കൂളിങ് ഒരു രക്ഷയില്ല ഇവിടെ. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, പക്ക സ്റ്റാൻഡേർഡാണ്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള തിക്കും തിരക്കും ഒന്നുമില്ല എല്ലായിടത്തും. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വിചാരിക്കുന്ന സ്കൂളിൽ തന്നെ നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്കൂളിങ്ങാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അൾസ്റ്റർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ കോൾറൈൻ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബെൽഫാസ്റ്റാണ് ഈ നോർദേൺ അയർലൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ബിസിനസ് ക്യാപിറ്റൽ. ആക്ച്വലി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ആണ് നമുക്ക്. അതായത് നമ്മളൊരു ഇമിഗ്രൻറ്റ് വിസയിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിവിടെ ഗവൺമെൻറ്റാണ് നമുക്ക് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അയർലൻഡിലെ ഡബ്ലിനിലേക്ക് എത്തിച്ചേരാൻ ഏകദേശം 2 മണിക്കൂറേ ഉള്ളൂ. അതായത് നമുക്ക് കാർ വഴി നമുക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്താം. അപ്പോൾ ഞാൻ നോർദേൺ അയർലൻഡിനെ പറ്റി ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്യുക. നോർദേൺ അയർലൻഡിലുള്ളവർ പ്രത്യേകിച്ചും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിലും നല്ല വീഡിയോസായിട്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഞാനിടുന്ന ഡിസ്ക്രിപ്ഷനിൽ 2-3 ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജോബ് ഓഫറിൻ്റെ സൈറ്റാണ്, HSENI. അപ്പോൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു നേഴ്സിന് എത്രത്തോളം സാലറി കിട്ടും, അതേപോലെ തന്നെ ഇവിടെ എന്തുമാത്രം നേഴ്സിനെ ഇപ്പോൾ നിലവിൽ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്തിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. സൈനിങ് ഓഫ് അനൂപ് രമേശൻ.